നമ്മൾ ദില്ലിയിലേക്കാണ് അറസ്റ്റിനെതിരായ കേജ്രിവാളിന്റെ ഹർജിയിൽ മറുപടിക്ക് മൂന്നാഴ്ചത്തെ സമയം ചോദിച്ചിരിക്കുകയാണ് ഇ ഡി ജയിലിൽ തന്നെ ഇടാനുള്ള ശ്രമം എന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഹർജിയിൽ ദില്ലി ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ് ധനേഷ് രവീന്ദ്രനുണ്ട് ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഇപ്പോൾ കോടതിയിൽ ഇ ഡിയുടെ വാദം എങ്ങനെയാണ് ഹർജിയിലെ വാദം എങ്ങനെ തുടരുന്നു ഇത് സംബന്ധിച്ചുള്ള കേസ് ഇന്ന് സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഏതായാലും വലിയൊരു വാഗ്വാദം ഇ ഡിയും ഒപ്പം തന്നെ കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗിയും തമ്മിലുണ്ടായി അതായത് വലിയൊരു ഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെ രാത്രി മാത്രമാണ് ഈ കെജ്രിവാളിൻ്റെ ഹർജി സംബന്ധിച്ചുള്ള കോപ്പി തങ്ങൾക്ക് ലഭിച്ചതെന്നും അതുകൊണ്ട് സമയം നൽകി മൂന്നാഴ്ച സമയം ഇതിന് മറുപടി നൽകാൻ നൽകണമെന്നുള്ള ആവശ്യമാണ് ഏതായാലും കോടതിയിൽ ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എ എസ് ജി എസ് വി രാജു ഉന്നയിച്ചത് ആ ഒരു സാഹചര്യത്തിൽ സമയം നീട്ടി നൽകുന്നതിന് വലിയ രീതിയിൽ ഇപ്പോൾ കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് വി എതിർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ മൂന്നാഴ്ച സമയം എന്നുള്ളത് നീണ്ട സമയമാണെന്നും ഈ നാളെ റിമാൻഡ് കസ്റ്റഡി അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം ഈ ഹർജിയിൽ വാദം കേട്ട് തീരുമാനമെടുക്കണമെന്നാവശ്യമാണ് ഈ ആണ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത് മാത്രമല്ല മൂന്നാഴ്ച സമയം ചോദിച്ചുകൊണ്ട് തന്നെ ദീർഘകാലം ജയിലിലിടാനുള്ള ഒരു നടപടിയാണ് ഇ ഡി നടത്തുന്നതെന്നൊരു മറുവാദവും മനു അഭിഷേക് സിംഗ് വി കെജ്രിവാളിനായി ഉയർത്തി ഏതായാലും കേസിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ന് പതിനേഴാമത്തെ കേസാണ് സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ മറ്റ് ചില സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ചില കേസുകളിലൊക്കെ വാദം കേൾക്കാൻ സാഹചര്യമുണ്ട് അത് കേട്ടതിന് ശേഷം ഇന്ന് തന്നെ ഈ കേസിൽ വാദം കേൾക്കാം ഏതായാലും ഇ ഡിക്ക് മറുപടി നൽകാൻ സമയം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് കോടതി വാദത്തിനിടെ നിരീക്ഷിക്കുകയുണ്ട് ഏതായാലും നോട്ടീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരണമെങ്കിൽ മറ്റ് സപ്ലിമെൻ്റ് ലിസ്റ്റിലെ കേസുകൾ കേട്ടതിന് ശേഷം ഈ കേസിലേക്ക് വിശദമായ വാദത്തിലേക്ക് വരാം ഏതായാലും ഇന്ന് തന്നെ കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം സാധ്യതയുണ്ട് രണ്ട് അപേക്ഷകൾ ഉൾപ്പെടെയാണ് ഉദ്ദേശിച്ചാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഇടക്കാല ഉത്തരവിൽ തേടിയുള്ള അപേക്ഷയിൽ കോടതി ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കുമോ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും നിമ്മി ദില്ലിയിൽ വിശദാംശങ്ങൾ ധനേഷാണ്